ഹായ് ക്ലാഷേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാൻ ക്യാപിറ്റലിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ക്ലാൻ ക്യാപിറ്റലിൽ ഈ ഒരു റൈഡ് വീക്കെൻഡ് ഒക്കെ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നമുക്ക് അധികം ആൾക്കാർക്കും അടിക്കാൻ ഇഷ്ടമില്ലാത്തൊരു ബേസാണ് നമ്മുടെ ഡ്രാഗൺ ക്ലിപ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡ്രാഗൺ ക്ലിപ്സ് ടു ഷോട്ട് ചെയ്യാനുള്ളൊരു അറ്റാക്ക് സ്ട്രാറ്റജിയാണ് പറയാൻ പോകുന്നത്. ഈ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ യൂസ് ചെയ്യാൻ വന്ന ട്രൂപ്പ് നമ്മുടെ സൂപ്പർ മൈനറാണ്. സൂപ്പർ മൈനർ കഴിഞ്ഞ ക്ലാൻ ക്യാപിറ്റലിൻ്റെ അപ്ഡേറ്റിലാണ് ക്ലാൻ ക്യാപിറ്റലിലേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ സൂപ്പർ മൈനസിനപ്പുറം യൂസ് ചെയ്യുന്ന സ്പെല്ല് ഫ്രോസ്റ്റ് സ്പെല്ലാണ്. ഫസ്റ്റ് അറ്റാക്കിൽ ഫ്രോസ്റ്റ് സ്പെല്ലാണ് യൂസ് ചെയ്യുന്നത്. ഫ്രോസ്റ്റ് സ്പെല്ല് യൂസ് ചെയ്തിട്ട് മെയിനായിട്ട് നമ്മുടെ മേജർ ഡിഫൻസൊക്കെ ജസ്റ്റ് ഒന്ന് ഫ്രീസ് ചെയ്യാം. അതുപോലെ തന്നെ ഡ്രാഗൺസും ഫ്രീസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും ജസ്റ്റ് ഫ്രീസ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ സൂപ്പർ മൈനസിൻ്റെ ബേസിൻ്റെ ഉള്ളിൽ കയറ്റി വിട്ടാൽ മാത്രം മതി. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ഹിറ്റിൽ എബൌട്ട് ഒരു 40-60% എന്തായാലും കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് ഒരു അറ്റാക്ക് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു സൂപ്പർ ബാർബറിയൻ ഡിപ്ലോ ചെയ്യാം. ഇനി അതിൻ്റെ പുറകിൽ നമ്മുടെ ഒരു ബാറ്റിൽ ട്രാം ഡിപ്ലോ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫ്രോസ്റ്റ് സ്പെൽ യൂസ് ചെയ്യണം. ഒന്ന് ആ ഒരു ഡിഫൻസ് ഉള്ളിൽ കവർ ചെയ്യുന്ന രീതിയിൽ ഡിപ്ലോ ചെയ്യാം. ഇനി നമുക്ക് ഈ സൈഡിൽ ആ ഒരു ഡ്രാഗണി അതുപോലെ തന്നെ ഇൻഫോറം ടവറും കൂടി ചേർത്തിട്ട് ഫ്രീസ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ മൈനസിന് ഫുള്ള് സെൻറ്ററിലേക്ക് കയറ്റി വിടാം. അതുപോലെ തന്നെ ഈ സൈഡിൽ ഒരു ബിൽഡിംഗ് കട്ട് ചെയ്യാണ്ട് നമുക്കൊരു ബാർബറിങ് യൂസ് ചെയ്യാം. ബാക്കിൽ നമുക്ക് ബാറ്ററി റാം യൂസ് ചെയ്യാം. നമ്മുടെ ഈ ഒരു സൂപ്പർ മൈനസിനെ പറ്റിയെന്ന് വെച്ചാൽ അത് ഡിഫൻസ് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബിൽഡിംഗ് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അണ്ടർഗ്രൗണ്ടിലേക്ക് പോയിട്ട് അടുത്ത ബിൽഡിംഗ് അറ്റാക്ക് ചെയ്യുക. അതാണ് മൈനസിൻ്റെ അറ്റാക്കിംഗ് രീതി. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ സൂപ്പർ ഡ്രാഗൺസ് മൈനസിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന നേരം പിന്നെ ഇതിനെ കാണില്ല, അത് അടിക്കൂടെ അങ്ങ് പോകും. അപ്പോൾ നമുക്ക് ഡ്രാഗൺസിൻ്റെ ഹിറ്റ് അധികം ഇനി കൊള്ളൂല, അധികം മിസ്സാവും. ഇടയ്ക്ക് ഒരു ഹിറ്റൊക്കെ കൊണ്ടാലായി. അതുപോലെ തന്നെ നമ്മുടെ ഇതിലുള്ള മേജർ ഡിവൻസ് ആയിട്ടുള്ള വിസ ടവറും അതുപോലെ തന്നെ ഇൻഫ്രോ ടവറിനൊക്കെ നമ്മുടെ മൈനസ് നമ്മൾ ലോക്കായി വരുമ്പോഴേക്കും മൈനസ് അണ്ടർഗ്രൗണ്ടിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ ഹിറ്റ് കൊടുങ്ങൂല. അങ്ങനെ നമുക്ക് ഈ ഒരു മൈനസ് യൂസ് ചെയ്തിട്ട് ഒരുവിധം ഈ ഒരു ബേസ് ഒരുവിധം മൊത്തത്തിൽ ഡൗൺ ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മൈനസ് സൂപ്പർ മൈനസ് ഡെഡാകുന്ന നേരം ഡാമേജ് കൊടുക്കും. അങ്ങനെ നമുക്ക് ഒരുവിധം ഡിഫൻസോ അതുപോലെ തന്നെ ബിൽഡിങ്സൊക്കെ അങ്ങനെ തന്നെ കട്ടായി പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി വളരെ പവർഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ ലിപ്പ് മൊത്തത്തിൽ ഒരുപാട് ഡ്രാഗൺസ് ഉണ്ട്, ഗാർഡ് പോസ്റ്റിലെ ഡ്രാഗൺസ്. അത് ഭയങ്കര സീനായിരുന്നു നമുക്ക് ഇതിനു മുമ്പേ. ഈ ഒരു ട്രൂപ്പ് വരുന്നതിന് മുമ്പേ ഒരുവിധം ഏതൊരു അറ്റാക്ക് ചെയ്താലും ഈ ഒരു ഡ്രാഗൺസ് നമുക്ക് വല്ലാതെ പണി തരും. അപ്പോൾ അതിനൊരു പണി എന്താ പറയുക, അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു സൂപ്പർ മൈനസിൻ്റെ സ്ട്രാറ്റജി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സൂപ്പർ മൈനസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം ഫസ്റ്റ് അറ്റാക്ക് തന്നെ ഒരു 40-60% എന്തായാലും കിട്ടും. സോ നമ്മൾ കാണാൻ വെച്ചാൽ ഒരു 55% നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് അറ്റാക്ക് നമുക്ക് എന്തായാലും 57% കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അറ്റാക്കിലേക്ക് പോകാം. ബാക്കിയുള്ള ഒരു ബേസ് നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ഡൗൺ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അറ്റാക്കിൽ നമുക്ക് ആ ഒരു ഫ്രോസ്റ്റ് സ്പെൽ വേണ്ടിയിട്ട് പകരം 3 ഗ്രേവ്യാർഡ് സ്പെൽ എടുക്കാം, എന്നിട്ട് അറ്റാക്ക് ചെയ്യാം. ട്രൂപ്സിൽ വലിയൊരു മേജർ ചേഞ്ച് വരുത്തേണ്ട ആവശ്യമില്ല. കാരണം ഒരുവിധം കിട്ടിയാണ് ബേസ്, നമുക്ക് കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ, ഒരു 43% മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടിങ് തന്നെ നമുക്കൊരു സൂപ്പർ മണി യൂസ് ചെയ്തിട്ട് ആ ഒരു എയർ ബോംബിൻ്റെ അടുത്തേക്ക് വിടാം. അതുപോലെ തന്നെ ഒരു ബാറ്ററി റാം യൂസ് ചെയ്തിട്ട് പ്ലേസ്മെൻ്റ് ഏരിയ കൂട്ടാം. ഇനി നമുക്ക് നമ്മുടെ സൂപ്പർ മണീസിനെ ഫുൾ ലാസ്റ്റായിട്ട് കയറ്റി വിടാം. അതുപോലെ തന്നെ സ്കെൽട്ടൺസ് സോറി ഗ്രേവ്യാർഡ് സ്പെല്ല് ഒന്ന് ഇവിടെ ഒന്ന് പുറം ഒന്ന് ടോപ്പ് സൈഡിലും ഡിപ്ലോ ചെയ്യാം. സെറ്റാണ്. ഇനിയൊരു ബാക്കിയുള്ളൊരു ബാറ്ററി റാം യൂസ് ചെയ്യാം. സോ സെറ്റ്. ഇനി നമുക്കൊരു ലൈറ്റിംഗ് സ്പെല്ലുണ്ട്, അത് നമുക്ക് ആ ഒരു ഇൻഫ്രാറെഡ് മോളിൽ യൂസ് ചെയ്യാം. സോ ഗായ്സ്, ഈ ഒരു സ്കെൽട്ടൺ സ്പെൽ സോറി ഗ്രേവ്യാർഡ് സ്പെല്ല് യൂസ് ചെയ്യുന്നതിൻ്റെ നമുക്കൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ അതിനുള്ളിൽ നിന്ന് സ്കെൽട്ടൺസ് വരുന്ന നേരം ഈ എനിമി ഡ്രാഗൺസ് അതിൻ്റെ പുറകെ അങ്ങ് പോകും. അപ്പോൾ നമ്മുടെ സൂപ്പർ മൈനസിന് വലിയൊരു സീനില്ലാണ്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു സീൻ എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രേവ്യാർഡ് സ്പെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു സ്കെൽട്ടൺസ് വരണമെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന ട്രൂപ്സ് ഡെഡ് ആവണം. ഈ ഒരു സൂപ്പർ മൈനസ് ഫസ്റ്റ് നമ്മളിങ്ങനെ ഡിപ്ലോയ് ചെയ്ത് അടിക്കൂടെ അങ്ങ് പോകും, പക്ഷേ ഡെഡ് ആവില്ല. അപ്പോൾ അതിനൊരു സീനിലെ കൊണ്ട് ഡിസ്ട്രാക്ഷൻസ് കിട്ടാൻ കുറച്ച് പണിയായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സൂപ്പർ മൈനർ കുറച്ചിട്ട് കുറച്ച് പാൽറ്ററാംസ് അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ ഈ ഒരു സൂപ്പർ ബാർബറിയൻസ് യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അത് ഡെഡ് ആകുന്ന നേരം സ്കെൽട്ടൺസ് എന്തായാലും വരും. അങ്ങനെ നമുക്ക് ആ ഒരു ഡ്രാഗൺസിന് ഡിസ്ട്രാക്ഷൻ കൊടുക്കാൻ പറ്റും. സോ ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് നമ്മുടെ സൂപ്പർ മൈനേഴ്സ് ബാക്കിയുണ്ട്. അത് സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു ബേസ് ബാക്കിയുള്ള അതുതന്നെ ഡ്രാഗൺ പോസ്റ്റ് അതുപോലെ തന്നെ ചെറിയ ബിൽഡിങ്സൊക്കെ ജസ്റ്റ് അങ്ങ് എടുത്തുതരും. സോ ഈ ഒരു ഫസ്റ്റ് ബേസ് നമുക്ക് തിരിച്ചടിക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഒരു അറ്റാക്കും ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കാം ഈ ഒരു സെയിം സ്ട്രാറ്റജി വെച്ചിട്ട്. ഗൈസ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു റെയ്ഡ് സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്ക് ഡ്രാഗൺ ലിപ്സ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഡ്രാഗൺ ലിപ്സ് നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് ഡൗൺ ചെയ്യാം. പക്ഷേ നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് അറ്റാക്കിൽ നമ്മുടെ ഫ്രോസ് സ്പെല്ലിന് പകരം ഗ്രേവ്യാർഡ് സ്പെല്ലിനെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് നമ്മുടെ സൂപ്പർ മൈനേഴ്സ് ഫുള്ള് ഈ സൈഡ് കയറ്റി വിടാം. ഇനി ഇവിടെ ഒരു ബാറ്റിൽ ട്രാം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ സൂപ്പർ ബാർബറിയൻ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ഗ്രേവ്യാർഡ് സ്പെല്ല് യൂസ് ചെയ്യണം. 1, 2, 3 എണ്ണം. സെറ്റാണ് ഗൈസ്. ഈ ഒരു ബേസ് അത്രയ്ക്ക് പവർ അല്ലാന്ന് തോന്നുന്നു, കാരണം ലൂട്ട് കുറവാണ് ഇതിൽ കാണുന്നത്. ഇനിയും നമുക്ക് എല്ലാ ഡ്രോപ്സും പോകുന്നുണ്ട്. നമ്മൾ ഇനി കാര്യമായിട്ട് വലിയൊരു പണി ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ഡ്രാഗൺ ലിപ്സിൻ്റെ ഡിസ്ട്രിക്റ്റ് നമുക്ക് എത്രയോ കാലമായിട്ട് വലിയൊരു ഇടങ്ങാറായിരുന്നു.
എന്നുവെച്ചാൽ എപ്പോഴും റെയ്ഡ് കളിക്കുന്നേരവും ഈ ഒരു ഡ്രാഗൺ ഗസ്റ്റ് പണി പറ്റിക്കും. ചിലപ്പോൾ മൂന്ന് അറ്റാക്ക് അല്ലെങ്കിൽ നാല് അറ്റാക്ക് എപ്പോഴും വേണ്ടി വരും. ടു ഷോട്ടിൽ അടിക്കണമെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ കിട്ടും, ബാക്കി അധിക സമയം മിസ്സായി പോലാണ്. അധികം പേർക്കും ക്ലാനിലെ ഈ ഒരു ഡ്രാഗൺ ഗസ്റ്റ് അടിക്കുന്ന നേരം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും ചിലപ്പോൾ. എന്തായാലും ഈ ഒരു സ്ട്രാറ്റജി വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല പവർഫുൾ ആണ്. ഈ ഒരു ഡ്രാഗൺസ് ഇങ്ങനെ പറഞ്ഞു കളിക്കുന്ന നേരം അടി കൂടെ നമ്മുടെ സൂപ്പർ മൈനസ് അങ്ങ് പോവും, എന്നിട്ട് ബേസ് ഒത്ത് ഡൗൺ ചെയ്യും. അപ്പോൾ നമുക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പെർസെൻറ്റേജ് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് സൂപ്പർ മൈനസ് ബാക്കിയുണ്ട്. ഇവിടെ ഇപ്പോൾ കാണാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഗ്രേവ്യാർഡ് സ്പെല്ലിൽ നിന്ന് ഒരുപാട് സ്കെൽട്ടൻസ് വരും. അപ്പോൾ സ്കെൽട്ടൻസ് ഇങ്ങനെ വരുന്ന നേരം നമ്മുടെ ഡ്രാഗൺസ് അതിൻ്റെ പുറകെ പോകും. അപ്പോൾ നമ്മുടെ സൂപ്പർ മൈനസ് അടിയിൽ കൂടെ ഇങ്ങനെ പോയിട്ട് ബാക്കിയെല്ലാം ഡിഫൻസും ഇങ്ങനെ ഡൗൺ ചെയ്തോളും. ഇതിൽ കാര്യമായിട്ട് വലിയൊരു മേജർ ഡിഫൻസ് എന്ന് പറയാൻ അത്രയ്ക്കില്ല ഈ ഒരു ഡ്രാഗൺ ലിപ്സിൽ. ആകെയുള്ളത് നമ്മുടെ സൂപ്പർ ഡ്രാഗൺസ് ആണ് വലിയൊരു നമുക്കൊരു പണി തരുന്നത്. സൂപ്പർ ഡ്രാഗൺസ് ഒരുപാടെണ്ണമുണ്ട്, അഞ്ചാറെണ്ണമുണ്ട്, അത് മൊത്തം നമുക്ക് വലിയൊരു പണി തരും. അപ്പോൾ ഈ ഒരു സൂപ്പർ മൈനസ് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അടി കൂടെ ഇങ്ങനെ പോയിട്ട് എല്ലാ ഡിഫൻസും ഇങ്ങനെ എടുത്തുനോളും. ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ കാണാം കൂടുതൽ പെർസെൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. നേരത്തെ നമുക്ക് 57 ആണ് കിട്ടിയത്, ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സൂപ്പർ മൈനസ് ഇപ്പോഴും ബാക്കിയുണ്ട്. സോ എല്ലാം ഉള്ളിൽ കൂടെ പോകുന്നുണ്ട്. അവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ഡ്രാഗൺ ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഡിഫൻസും ബാക്കിയുണ്ട്. ആ ഒരു ബോം ടവറും സീനാണ്. ചിലപ്പം ബോം ടവർ പൊട്ടുകയാണെങ്കിൽ നമ്മുടെ സൂപ്പർ മൈനസിൻ്റെ കാര്യം പോക്കാണ്. നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഇപ്പോൾ ഒരു 70% അടുത്ത് എന്തായാലും കിട്ടിയിട്ടുണ്ട്. നൈസ്. ആ ഒരു നമ്മുടെ ബോം ടവറിൻ്റെ അടി കൂടെ സൂപ്പർ മൈനസ് അങ്ങ് എസ്കേപ്പ് ആയിട്ടുണ്ട്. വലിയൊരു സീനില്ല, സീൻ അവിടെ കിട്ടിയിട്ടില്ല. എനിവേ നമുക്ക് നല്ലൊരു പെർസെൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. ഒരു 70% മുകളിലൊക്കെ നമ്മുടെ ഡ്രാഗൺ ലിസ്റ്റിൽ ഫസ്റ്റ് അറ്റാക്ക് കിട്ടുകയെന്ന് വെച്ചാൽ ഭയങ്കര സീൻ തന്നെയാണ്, പവർ തന്നെയാണ്. നമുക്കൊരുവിധം മാക്സ് ആയിട്ടുള്ള ഡ്രാഗൺ ലിസ്റ്റിൻ്റെ മുകളിലൊക്കെ ഇത് യൂസ് ചെയ്യാം. കുറച്ചും ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇടയ്ക്ക് എന്ന് വെച്ചാൽ ഈ ഒരു സൂപ്പർ മൈനസിന് നമ്മുടെ ഒരുപാട് നമ്മുടെ ഡ്രാഗൺസ് അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡാമേജ് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാടെണ്ണം ഇത് കൂട്ടായിട്ട് പോകുക, അപ്പോൾ കുറച്ച് ഡാമേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. എനിവേ നമുക്കിവിടെ 82% വാവു അടിപൊളി തന്നെ ഗൈസ്, 84 കിട്ടിയിട്ടുണ്ട്. ഒരു സൂപ്പർ മൈനസ് ബാക്കിയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു സ്പീഡത്തോടുകൂടി എടുത്തിട്ടും 85% കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും നെക്സ്റ്റ് അറ്റാക്ക് കൂടി ചെയ്യാം, അങ്ങനെ നമുക്ക് ഈ ഒരു ഡ്രാഗൺ ലിസ് പെട്ടെന്ന് അങ്ങ് ഡൗൺ ചെയ്യാം. എനിവേ നമുക്ക് ബാക്കിയുള്ള ഇത് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാം, പെട്ടെന്ന് തന്നെ കഴിയും ഗൈസ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഡ്രാഗൺ ലിഫ്റ്റ്സിലെ ഈ ഒരു സ്ട്രാറ്റജി എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. എന്താണെന്ന് വെച്ചാൽ ഡ്രാഗൺ ലിഫ്റ്റ്സ് ഒരുപാട് കാലമായിട്ട് നമുക്ക് ഇങ്ങനെ വലിയ പണി തരുന്ന ഒരു ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് ഈ ഒരു ബേസ് ഡൗൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കി നോക്കാം. പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സ്ട്രാറ്റജീസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്ട്രാറ്റജീൻ്റെ വീഡിയോ ചെയ്യാം. എന്തായാലും പണ്ടൊക്കെ എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു ഡ്രാഗൺ ലിഫ്റ്റ്സ് അധികം ആൾക്കാരും അടിക്കില്ലായിരുന്നു ക്ലാനിൽ. എല്ലാവരും ജസ്റ്റ് ബാക്കിയെല്ലാം ഡിസ്ട്രിക്റ്റും അടിച്ചിട്ട് ഇത് ബാക്കിയും വെച്ചേക്കും. ഇതാരെങ്കിലുമൊക്കെ ജസ്റ്റ് ഒരു 4 അറ്റാക്കിലൊക്കെയാണ് ഡൗൺ ചെയ്യൽ. ഇപ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും ഈ ഒരു സ്ട്രാറ്റജീൻ്റെ പുറകെ ആയതുകൊണ്ട് ഈ ഒരു ബേസ് ഈ ഒരു ഡ്രാഗൺ ലിഫ്റ്റ്സ് അടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ മുമ്പോട്ട് വരുന്നുണ്ട്. അവർ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റാണ്. അപ്പോൾ ഇനിവേ നമുക്ക് ഈ ഒരു ബേസ് ഡൗൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഗൈസ്. പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യം ലൂട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഈ ഒരു സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.